ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബ്രഞ്ചിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പഴയ നാടൻ വിഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ പാലപ്പം. പണ്ടൊക്കെ പച്ചരി കുതിർത്ത് മില്ലിൽ പൊടിച്ച് അത് വെച്ചാണ് നമ്മൾ പാലപ്പം പണ്ടുണ്ടാക്കുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവരും മിക്സിയിലോ ഗ്രൈൻഡറിലോ അരിയും തേങ്ങയും എല്ലാം ഒരുമിച്ച് ആട്ടിയെടുത്ത് ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് സന്ധ്യ കഴിഞ്ഞ് ആരെങ്കിലും വരികയാണ്, നാളെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ട് എന്നറിയുമ്പോൾ നമുക്കല്പം പ്രയാസം. എന്നാൽ വറുത്ത അരിപ്പൊടി നമുക്ക് സ്റ്റോക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മുടെ വറുത്ത അരിപ്പൊടി പാലപ്പത്തിൻ്റെ അരിപ്പയിൽ തള്ളി നമുക്ക് അപ്പം ഉണ്ടാക്കാം. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് തരഞ്ഞെടുത്ത് കപ്പി കാച്ചാം. ട്രഡീഷണൽ വറുത്ത അരിപ്പൊടി കൊണ്ടുള്ള പാലപ്പം, അതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് അരിപ്പൊടി, ഇത് നമ്മൾ കപ്പി കാച്ചിയത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 തേങ്ങയുടെ 2 പാല്, തേങ്ങാവെള്ളം, അതുപോലെ ആവശ്യമെങ്കിൽ അവസാനം നമുക്ക് അയവ് ശരിയാക്കാൻ 3 പാലും കൂടെ നമുക്ക് എടുത്തു വെക്കണം. 1 പാല് 1 തേങ്ങയുടെ കുറുകിയ പാലാണ് രാവിലെ നമുക്ക് ചേർക്കേണ്ടത്. ഞാൻ കപ്പി കാച്ചാനായിട്ട് നമ്മൾ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഒരു ഇതുപോലൊരു കുടുവം തവി, ഈ കുടുവം തവിക്ക് 1 തവിക്കാണ് പൊടി എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അതിലേക്ക് 1 മെഷറിംഗ് കപ്പ് ഏകദേശം, അത് കട്ട കട്ടാതെ വരണ്ടി കൊണ്ട് ഇത്രയും വെള്ളം എടുക്കുന്നത് ചേർത്ത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. കത്തിച്ചിട്ടുണ്ട്, ചെറിയ തീ വേണം നമ്മൾ വെക്കാൻ. കട്ട കെട്ടാതെ കുറുക്കിയെടുക്കണം. കപ്പാണ് ഇതിനാണ് 2 കപ്പ് അരിപ്പൊടി. അപ്പം നമുക്ക് കപ്പി കാച്ചത് നമുക്കൊരു പരന്ന ബേസിനിലേക്ക് നമുക്ക് കൈ അത് കുഴയ്ക്കാനൊക്കെ സൗകര്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കൈ വെച്ച് ഇതൊന്ന് കുഴച്ച്, അതായത് ആ കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഉടച്ചു വിടണം. കപ്പി കാച്ചുന്ന സമയത്ത് ഒരല്പം കട്ട വന്ന് വരുമ്പോൾ അത് ഉടച്ച് നമ്മളത് പൊടി കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാവെള്ളം നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് 2 പാല് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് പക്ഷേ 1 കപ്പോളം ഞാൻ 3 പാൽ എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് അതിൻ്റെ അയം അനുസരിച്ച് ചേർക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചേർത്ത് കുഴച്ച് ഏകദേശം 1/2 കപ്പോളം 1/2 കപ്പോളം 3 പാല് കൂടെ ഇപ്പം ചേർത്ത് അതിൻ്റെ അയവ് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. 1/4 കപ്പോളമായിരുന്നു 2 പാല് ചേർത്ത്. അപ്പം അതിൻ്റെ കൺസിസ്റ്റൻസി തന്നെ ഈ ഒരു പരുവത്തിൽ കൺസിസ്റ്റൻസിയിൽ നിൽക്കണം. കട്ടയൊന്നും ഇല്ലാതെ നമ്മുടെ കൈ വെച്ച് തന്നെ ആ കട്ടകളെല്ലാം ഉടയ്ക്കണം. അങ്ങനെ കട്ട കാര്യമായിട്ട് വരരുത്, ഒട്ടും വരരുത് കട്ട. മാവ് നല്ല
പരുവത്തിന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആകണം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ടാക്കി അടച്ച് വെക്കാം. തലേദിവസം രാത്രിയിൽ നമ്മുടെ ജോലികൾ ഇത്രയും നമുക്ക് ഒതുങ്ങി. ഇനി ഒരു അടപ്പ് വെച്ചത് മൂടി വെക്കാം. ഇനി നാളെ രാവിലെ ചുടുന്നതിന് ഒരു 3 മണിക്കൂർ മുന്നേ ഉപ്പും ബാക്കി പഞ്ചസാരയും അതുപോലെ തന്നെ 1/4 പാലും ചേർത്ത് ഇളക്കി അതൊന്ന് പൊങ്ങി വന്നു. പാൽപ്പത്തിൻ്റെ മാവ് ഇവിടെ നന്നായിട്ടായിട്ടുണ്ട്. നമ്മൾ അല്പം ഉപ്പും ചേർത്താണ് ഇപ്പം ചുടാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് ഓരോന്നായിട്ട് ചുടാം. നോൺ സ്റ്റിക്ക് പാനാണ് പാലപ്പം ചുടാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം എണ്ണ ഞാൻ ചെറുതായിട്ടൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചുട്ടുക. പീസുകളെല്ലാം വന്നിട്ടുണ്ട്. ഒരു ഏകദേശം 1/2 തവിയാണ് ഞാൻ ഒഴിച്ചത്. അന്നേരം നമുക്ക് നടുഭാഗവും കുറച്ച് കിട്ടും. 1/4 തവി നന്നായിട്ട് കുറച്ചിട്ട് വേണം. എന്നാലേ നമുക്ക് അത് നന്നായിട്ട് ഒന്ന് പരന്ന് കിട്ടും. പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് കൊച്ചുകുട്ടികളുടെ ലേസ് അപ്പം. നമ്മുടെ ക്രിസ്മസ് ബ്രാഞ്ചിൻ്റെ വിഭവങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതെല്ലാം നിങ്ങൾ കണ്ടുവന്ന് ഞങ്ങൾ കരുതുന്നു. കാണാത്തവരെ മറക്കാതെ കാണുക. ഏകദേശം ഒരു 23rd കൂടി ക്രിസ്മസ് വിഭവങ്ങളെല്ലാം തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ന്യൂ ഇയർ വിഭവങ്ങൾ തുടങ്ങാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പം ഓളും പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.